എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇയാളമാരി കണ്ടിട്ട് ഫ്രണ്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഇയാളമാരുടെ ഒക്കെ എത്ര ഉയരായി എന്ന്. അഞ്ചരടി ഇയാളമാരിയാണ്. അപ്പൊ ഞാൻ അഞ്ചരടി ഇല്ല, ചെറിയ ഇളമാരിയാ, മാളവിന് വേണ്ടി വാങ്ങിച്ചതാണ്. ആ ഇത് ഓപ്പണാണ്. ഇതാണ് അളമാരിട്ടാ, അവളുടെ പോക്കറ്റ് മണി കൊണ്ട് വാങ്ങിച്ചതാട്ടാ. അപ്പോ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് 10 മണിയായിട്ട് തന്നെയാണ്. പിങ്ക്, പിന്നെ വൈറ്റ്, ലൈറ്റ് റോസ്, അങ്ങനത്തെ നിറങ്ങളൊക്കെയാണ് എന്റെ ഉള്ളു. അപ്പൊ എനിക്ക് തോന്നി മഞ്ഞയുടെ ഒരു വെറൈറ്റി പോലും എന്റെ കയ്യിൽ ഇല്ല. അപ്പൊ ലഡുവിന്റെ മഞ്ഞൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി മഞ്ഞല്ലേ, ലഡുവിന്റെ മഞ്ഞ, അതുപോലെ തന്നെ കുറച്ചും കൂടി ലൈറ്റ് മഞ്ഞ, ഓറഞ്ച്, അങ്ങനത്തെ ടൈപ്പ് മഞ്ഞയുടെ വെറൈറ്റീസ് ആയിട്ട് ഞാൻ വാങ്ങിച്ചു. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏതായാലും സി സി കൊടുത്ത് വാങ്ങിക്കുമ്പോ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കളർ കൂടി മേടിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പൊ എനിക്ക് നേട്ടില്ല, ഇപ്പൊ എനിക്ക് രണ്ടാമത് വാങ്ങിക്കാറായി. കുറച്ച് മഞ്ഞ വേണമെന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോ ആഗ്രഹങ്ങളൊക്കെ എന്തിനു വെച്ചുകൊണ്ടിരിക്കണല്ലേ. അപ്പൊ നമ്മുടെ 10 മണി. അപ്പൊ ഇത് പാക്കിങ് ഞാൻ പൊട്ടിച്ചതാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ രണ്ട് ചട്ടി ഇങ്ങനെ ഒലിച്ചു തുറക്കാനായിട്ടുള്ള ഭഗീരഥ പ്രയത്നം നടത്തുന്നത് എനിക്ക് വീഡിയോ ഒന്നും കട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ ഇതാ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡില് ഒരു ഹോള് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് എയർ പാസിങ്ങിനൊക്കെ നല്ലതാണ്. അല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ 10 മണി അങ്ങനെ കേടുവരില്ല. പിന്നെ ഹോം ഡെലിവറി ആണ് DTDC. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ കിട്ടി. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഓരോ പാക്കിങ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ 3-4 തണ്ടുകളായിട്ട് സെപ്പറേറ്റ് ടാഗ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ടാഗ് ചെയ്ത സ്ഥിതിക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു ചട്ടിയിലാക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നടാം. രണ്ടും ഭംഗിയാണ്, അതായത് എല്ലാതും ഒരു ചട്ടിയിൽ നടണതും ഭംഗിയാണ്, ഒരേ കളറ് പല ചട്ടിയിൽ നടണതും ഭംഗി തന്നെയാണ്. ഇപ്പൊ ഞാനിവിടെ നടാതിന് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടി, മണ്ണ്, മണല് ഇത്രയും ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത്, നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച മുട്ടത്തോടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ചെടികൾക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പലരും ചോദിച്ചു മണൽ ചേർത്തില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ അത് എൻ്റെ മണ്ണ് ശരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ മണൽ ചേർക്കണത്. എൻ്റെ മണ്ണ് വെള്ളം അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ടൈപ്പും ഇത്തിരി ചെളി പോലത്തെ ടൈപ്പ് മണ്ണാണ്. അതായത് നല്ലവണ്ണം വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം അവിടെ ഇങ്ങനെ കെടുക്കും. അപ്പോൾ അത് വാർന്നു പോകാനായിട്ടാണ് മണൽ ചേർക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചരൽ പോലത്തെ ലേശം ചരലിൻ്റെ സ്വഭാവമുള്ള ടൈപ്പ് മണ്ണുണ്ടല്ലോ, അതും മണ്ണും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല, പിന്നെ പ്രത്യേകിച്ച് മണൽ ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ വെള്ളം ഡ്രെയിൻ ഔട്ടായിട്ട് പോകണം. വെള്ളം അതിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ 10 മണിയുടെ തണ്ടിനൊക്കെ ഭയങ്കര സെൻസിബിളാണ്, അത് സംഭവം പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മിക്സൊക്കെ എടുത്ത് എല്ലാത്തിലും നിറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ പാക്കറ്റിലുള്ളത് ഓരോ ചട്ടിയിലാണ് നടന്നത്. അപ്പോൾ അതിൽ പൂവൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ ഇതൊക്കെ കളറൊക്കെയാണെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ അന്വേഷിച്ചു അതുപോലെ വാങ്ങിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റീസണബിളായിട്ടുള്ളൊരു സെല്ലർ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ചട്ടിയൊക്കെ നിറച്ചിനി അതിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നനയ്ക്കുക. കാരണം നമ്മൾ നട്ട് കഴിഞ്ഞ് നനയ്ക്കുമ്പോൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണുമെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നനച്ച് അതിൻ്റെ വെള്ളം ഡ്രെയിൻ ഔട്ടായതിന് ശേഷം നമ്മളൊരു കമ്പ് ഉപയോഗിച്ചിട്ട് കുത്തി നമ്മൾ ഈ തണ്ട് നട്ടു കൊടുക്കുക സാധാരണ പോലെ തന്നെ. ആ തണ്ട് വെച്ച് കുത്തി ഇറക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അറ്റം ഇങ്ങനെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കമ്പ് വെച്ചിട്ടാണ് കുത്താറുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂവുണ്ടായി നിൽക്കണ മുട്ടൊന്നും, ആ മുട്ടൊന്നും ഇനി വിരിയില്ല. നേരെ മറിച്ച് അത് നമ്മളെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നിറയെ ബ്രാഞ്ചസ് ആയിട്ട് വരും. അതുപോലെ തന്നെ കുറച്ചൊന്ന് വലുതാവുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നിറയെ സൈഡിൽ നിന്ന് ബ്രാഞ്ച് വന്നിട്ട് 2-3 കമ്പോ ഉള്ളെങ്കിൽ പോലും നല്ല റിച്ചായിട്ട് ആ ചട്ടി നിറഞ്ഞ് നിൽക്കും, നിറയെ ബ്രാഞ്ചസ് വരും. നേരെ മറിച്ച് ഒറ്റ തണ്ടായിട്ട് നട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ പൂവുള്ളൂ. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് തന്നെ പൂവിടാനുള്ള തിരക്കൊന്നും വേണ്ട, ട്രിം ചെയ്ത് ഒന്ന് ആ ചട്ടി നിറഞ്ഞൊന്ന് വന്നതിന് ശേഷം നമുക്ക് പൂവിടാൻ സമ്മതിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇതിന് ലിക്വിഡ് വളങ്ങൾ കൊടുക്കുമ്പോഴാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ ബയോപോഡിലെ സ്ലറി നിറപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ബയോപോഡ് ഇല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട. പെയിൻറ്റ് ബാട്ടിൽ നമ്മുടെ അടുക്കളയിലത്തെ വേസ്റ്റ്, അതായത് കുക്ക് ചെയ്ത ഫുഡല്ല കേട്ടോ, പച്ചക്കറിയുടെ തൊലി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളം ഊറ്റിയെടുത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താലും നല്ല അടിപൊളിയായിട്ട് പൂക്കലുണ്ടാവും. അപ്പം ഇനി ഇത് പൂവൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പൊ ആവശ്യമുള്ളൊരു വാങ്ങിച്ചോളൂ. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മസാലക്കറിയാണ്. അതായത് ഈ മസാലക്കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ വേറെ ജോലികൾ ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ എന്താ പറയാ, കുറേയധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല, സമയം ആവശ്യമില്ല, എന്നാ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി. അപ്പൊ അതിന് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ഉരുളക്കിഴങ്ങ്, 3 സവോളയാണ്, അതുപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, അത്രയും ഐറ്റംസ്. പിന്നെ നമ്മൾ വേറെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇടികലിലിട്ട് ഇടിച്ചാൽ മതി. കുറച്ച് ക്വാണ്ടിറ്റി മിക്സിയിലിട്ട് വെറുതെ മിക്സിക്ക് മെനക്കെട്ട് ഉണ്ടാക്കണ്ട. അപ്പോൾ ഞാനിത് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, കാരണം അത് അടിപിടിക്കാനും കരിയാനൊന്നും പാടില്ല. ഒരു ചെറിയ ഗോൾഡൻ കളറും അത്യാവശ്യം പച്ചമണം മാറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവോളയും, നമ്മൾ സവോളയുടെ പീസും ഉരുളക്കിഴങ്ങിൻ്റെ പീസും ഒരേ സൈസിൽ ഏകദേശം ബ്ലോക്ക് പീസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ തരം കനപ്പ് കൂടിയതും കുറഞ്ഞതായിട്ടുള്ള ഉപ്പൊക്കെയാണ് കിട്ടണേ. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിൻ്റെ സ്വഭാവത്തിനൊക്കെ അനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് എല്ലാവരും മിക്സ് ആക്കണ പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെയും വെള്ളം ഒഴിച്ചിട്ടില്ല, അതായത് ഇത് നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ടല്ല കുക്ക് ചെയ്യുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇളക്കി ഇളക്കി എടുത്ത് വേവിക്കുകയാണ്. പിന്നെ നമ്മൾ അത് അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ ആവി വീഴും. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന, ഞാൻ ഫസ്റ്റിൽ കാണിച്ചു, 2 പച്ചമുളക്, അധികം എരിവൊന്നുമില്ല, കറിവേപ്പില, അതുപോലെ ഇഞ്ചി പച്ചമുളക്, ഇത്രയും ഐറ്റംസ് കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും പാത്രം നല്ലമാതിരി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഫ്ലെയിം ഒരു പകുതിയിലേക്ക് ആക്കി വയ്ക്കാം, അതായത് സിമ്മല്ല, സിമ്മിനേക്കാൾ കുറച്ച് കൂടി കയറിയിട്ട്. അപ്പോൾ നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ ആ പാത്രത്തു നിന്നുള്ള നീരാവി വെള്ളം വീണിട്ട് മാത്രമാണ് ഇത് കുക്കാവണത് കേട്ടോ. നേരെ മറിച്ച് നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് വേവിക്കുകയോ കുക്കറിൽ വേവിക്കുകയോ ചെയ്താൽ ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മളിതിൽ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുപോലെ ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്, കുരുമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടി ആവശ്യത്തിന് മാത്രം ചേർക്കുക. പിന്നെ ഞങ്ങളുടെ മുളക് പൊടിക്ക് നല്ല എരിവായതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് ചേർത്തിട്ടുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മസാലപ്പൊടിയാണ്. മസാലപ്പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാലയുടെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ആ പാക്കറ്റ് നന്നായിട്ട് ചട്ടിയിൽ വെച്ച് ചൂടാക്കുക അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കുകയോ ചെയ്യാം. ചൂടാക്കിയതിന് ശേഷം നമ്മളിങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ടാണ് അരയ്ക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അടപ്പുമ്മലേക്ക് ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കാൻ. ആ മണം പോയി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുരുമുളകും പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. നമ്മൾ പൊടി വാങ്ങിച്ചതല്ല, വീട്ടിൽ തന്നെ നല്ല കുരുമുളകാണ്, അത് ക്രഷ് ചെയ്തിട്ടിട്ടാണ് ഇട്ടേക്കണേ. അപ്പോൾ അത് അവിടെ സമാധാനമായിട്ടിരിക്കട്ടെ. നമ്മൾക്ക് ഒരു മീഡിയം സൈസ് ഒരു തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ കുറേയധികം പുളിയുടെ ആവശ്യമില്ല, ഇന്ന് ലൈറ്റായിട്ടൊരു പുളിയുടെ ആവശ്യമുള്ളു. അപ്പോൾ നമ്മൾക്ക് ഒരു തക്കാളി തന്നെ ധാരാളം മതി കേട്ടോ. ഇനി വീണ്ടും നമ്മൾ അടപ്പ് തുറക്കുക, ഈ തക്കാളിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു, എന്നിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടിയൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടിക്ക് അത്രയ്ക്ക് പച്ചക്കൂത്ത് ഉണ്ടാവില്ല, മസാല നമ്മൾ വരത്തിട്ടാണ് പൊടിച്ചിട്ട്, അപ്പോൾ അതിനും പച്ചക്കൂത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തക്കാളിയും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആവി വെള്ളത്തിൽ കിടന്ന് വേവും. പിന്നെ നമ്മൾ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരു കൈപ്പിടി, 1.5 കൈപ്പിടി തേങ്ങ അത്യാവശ്യം വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്തതാണ്. അപ്പോൾ അതിന്ന് കുറച്ച് പോർഷൻ കുറച്ച് നമ്മൾ പാൽ ഇങ്ങനെ തെളിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പൊടികൾ അതൊക്കെ ചേർത്തുമല്ലോ, അതൊക്കെ അവിടെ എവിടെയും ഒക്കെ ആണല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു നനവിന് വേണ്ടിയിട്ടാണ് കുറച്ച് പാൽ ചേർത്ത് കൊടുത്ത്. നമ്മൾ കുറച്ച് നേരം അത് അടച്ച് വയ്ക്കുമ്പോൾ തന്നെ അത് എല്ലായിടത്തേക്കും മിക്സ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുരുമുളകിൻ്റെയും അങ്ങനെ വല്ലാതെ കുത്തെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കോളിഫ്ലവർ ചേർക്കാം, അല്ലെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം. അതൊക്കെ സമയം നമ്മൾ ഗ്രീൻ പീസ് ആണെങ്കിൽ കുതിർത്തിയിട്ട് വേണം വേവിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കണ്ടു, ഞാൻ ഭയങ്കര കട്ടിപ്പാലൊന്നുമല്ല, അത്യാവശ്യം ലൂസിലാണ്, അതായത് ഒരു 1st പാലൊന്നുമല്ല, 2nd പാലും 3rd പാലിൻ്റെയൊക്കെ വകുപ്പിൽ പെടുത്താം. നന്നായി മിക്സിയിൽ അടിച്ചിട്ട്
നമ്മൾ അരിച്ചു ഒഴിക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് പിന്നെ അധിക നേരം നമ്മൾ ചൂടാക്കാനും വേവിക്കാനൊന്നും നിൽക്കണില്ല. കാരണം ഒരുവിധം ഇത് കുക്കായിട്ടുണ്ട്, നമ്മൾക്ക് ആ ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എല്ലാ പീസുകളും. അതുപോലെ ഉരുളക്കിഴങ്ങനെയാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഇത്തിരി വേവുള്ളത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി നോക്കി കഴിഞ്ഞാൽ അത് വെന്തുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അടച്ചു വെച്ചു, തീ ഓഫ് ചെയ്തു കേട്ടോ. അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഒരു മീഡിയം സെമി ഗ്രേവി ടൈപ്പായിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി, മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കഴുകി വൃത്തിയാക്കി മല്ലിയില കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാൻ എപ്പോൾ വയ്ക്കുമ്പോഴും മല്ലിയില ചേർത്തിട്ട് വയ്ക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് എപ്പോഴാണ് അറിഞ്ഞത് മല്ലിയില ഇല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളവർ മല്ലിയിലയും കൂടി ഇടുക കേട്ടോ. അപ്പോൾ നമ്മൾ 4 മണിക്ക് പുട്ടിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരതട്ട വന്നപ്പോൾ പുട്ടും ഈ കറിയും കൂടി കൊടുത്തതാണ്. അപ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ, പുട്ടിന് നല്ല അടിപൊളി കോമ്പിനേഷനാണ്, സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഗ്രീൻ പീസ് ഇഷ്ടമുള്ളവർ കുറച്ച് ഗ്രീൻ പീസ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക, വേവിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ഒരു കാസ്റ്റ് ചെയ്യേണ്ട ഒരു തവ കാണിച്ചിട്ടുണ്ടായിരുന്നു, മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതിൽ വെച്ച് എല്ലാം കുക്ക് ചെയ്യാനും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നല്ലോണം വെള്ളം നമ്മൾ തുടച്ചിട്ട് കമഴ്ത്തി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു തുരുമ്പിൻ്റെ പ്രശ്നമോ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. മീൻ വറക്കാൻ, അതുപോലെ കൂടുതൽ ക്വാണ്ടിറ്റി മീൻ വറക്കാനൊക്കെ ഇതിൽ നല്ല എളുപ്പമാണ്. കാരണം അത് മറിച്ച് മറിച്ച് ഇടാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ നമുക്കൊരു പിടിക്കാനൊരു സംഭവം ഇല്ല എന്നുള്ളത് മാത്രം ഒരു കുഴപ്പമായിട്ട് കണ്ടുള്ളൂ. പക്ഷേ എനിക്ക് അതാണ് ആ ഒരു പ്രത്യേകത കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അത് എനിക്ക് പിടിയില്ലാത്തൊരു നല്ല ഭംഗി തോന്നി. അപ്പോൾ സംഭവം യൂസ് ചെയ്യാനും അതുപോലെ തന്നെ കുറേ കൂടുതൽ കുക്ക് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളിയാണ്. ഉപ്പേരി എല്ലാം ചെയ്യാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ പേഴ്സ് പോലെ ആക്കാൻ പറ്റണതും എന്നാൽ ബിഗ് ഷോപ്പർ തുറന്ന ബിഗ് ഷോപ്പർ ആവണതുമായിട്ടുള്ള ബാഗ്. പണ്ട് എനിക്കിത് സംഭവം ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് പ്രിയയുടെ അമ്മായിയുടെ കയ്യിൽ ഇങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നും നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് ഇത് കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇത് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാനുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബാഗ് അല്ല ഇങ്ങനെ കവർ നമ്മുടെ ബാഗിലോ വണ്ടിയിലോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് നല്ലോണം ക്വാണ്ടിറ്റി കൊള്ളും അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇത് തുണിയല്ല, കോട്ടൺ തുണിയല്ല, ഒരു എന്താ പറയുക, എന്താ അപ്പം അതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരി ബാഗൊക്കെ വരുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. ഇന്ന് അത്യാവശ്യം കനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിവർത്തി കഴിഞ്ഞാൽ നമ്മൾക്കതൊരു ബാഗായി, ബിഗ് ഷോപ്പറായി. അതിൻ്റെ സൈഡിലും ബിഗ് ഷോപ്പറിൻ്റെ പോലെ ഇത്തിരി വീതിയുള്ള ഒരു പീസ് വെച്ച് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള സ്ഥലമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒതുക്കി മടക്കി നമ്മുടെ ബാഗിൽ സൂക്ഷിച്ച് വയ്ക്കാം, കഴുകാൻ പറ്റും. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താണ്. നിങ്ങളും ഇത് കണ്ടിട്ടൊക്കെ ഉണ്ടാവില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിത് എവിടെ നിന്ന് വാങ്ങിക്കാന്നുള്ളത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ 3 കളറും കൂടിയിട്ടുള്ളൊരു ബാക്കാണ്. അതിന് എത്രയാ എന്താ പറയുക, 160 170 170 തോന്നുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന റേറ്റ്. ഇപ്പോൾ 3 എണ്ണത്തിൻ്റെ ഒരു കോംബോ സെറ്റാണ് കിട്ടണത്. ഞാനിത് മീഷോന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ PVC പൈപ്പിൽ നട്ട കൊങ്ങിണിയൊക്കെ പിടിച്ച് പൂവൊക്കെ ഉണ്ടായി തുടങ്ങി. ഇനി ഇതിൽ കൂടുതൽ കൂടുതൽ പൂവുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ.